ഈ പ്രഭാതത്തില് ദൈവവചനം കേൾക്കുന്നവരെ, കർത്താവ് നിങ്ങളെ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു വഴി, അത് അറിവിലോ പരിചയത്തിലോ ഇന്നലകളിൽ കേട്ട ഏതെങ്കിലും ഒരു നിർദ്ദേശത്തിലോ അല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിൽ ഒരു ദൈവ മനുഷ്യനെ ദൈവം നടത്തുന്നത് എങ്ങനെയാണെന്ന് അവിടെ വിവരിക്കുകയാണ്. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, എന്നാൽ മിഥുനയിൽ ചെന്ന് പ്രസംഗിക്കാമെന്ന്. അവിടെ പോകാൻ കർത്താവിൻ്റെ ആത്മാവ് സമ്മതിച്ചില്ല. പിന്നെ എന്ത് ചെയ്യും എന്ന് ഭാരപ്പെട്ടിരുന്നപ്പോൾ മക്കദോനിയക്കാരായ ചിലർ വന്ന് ഞങ്ങളെ സഹായിക്കണമെന്നൊരു ദർശനം അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, തൻ്റെ ശുശ്രൂഷ ഇപ്പോൾ ആസിയയിലുമല്ല മിഥുനയിലുമല്ല മക്കദോനിയിലാണെന്ന്. സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യണമെന്നും എവിടേക്ക് പോകണമെന്നും നമ്മളല്ല തീരുമാനിക്കുന്നത്, അത് ദൈവാത്മാവാണ്, അത് കർത്താവിൻ്റെ ആത്മാവും വചനവുമാണ്, അത് ദൈവാത്മാവിനാൽ ലഭിക്കുന്ന ദർശനങ്ങളാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, സ്തോത്രം, മുമ്പോട്ട് പോകാൻ വഴികൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തരും, ദൈവവചനം കാണിച്ചു തരും. അമേൻ. ഇത് രണ്ടും ചിലപ്പോൾ ലഭിക്കുന്നില്ലെങ്കിൽ ചില സ്വപ്നങ്ങൾ, വ്യക്തമായ ചില ദർശനങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് വഴിതെറ്റാതെ പോകുവാൻ സഹായിക്കും. ഈ ദൂത് നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നതാണ്. ഈ ദിനങ്ങളിൽ ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവ് നിങ്ങളെ ഒരുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപ്പാ, ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ ബുദ്ധിയിലോ കഴിവിലോ സാധ്യതയിലോ യാത്ര ചെയ്യുവാൻ കണ്ടവരല്ല, പരിശുദ്ധാത്മാവിനാലും വചനത്താലും ദർശനത്താലും യാത്ര ചെയ്യുവാൻ കണ്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ.